എല്ലാവർക്കും കിക്കോ ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം ഡി ജോങ്ങിൻ്റെ ഒറ്റ ഗോൾ മികവിൽ ബാഴ്സലോണ ഹ്യൂസ്കിയെ ഇന്ന് പുലർച്ചെ നടന്ന ലാലിഗ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മത്സരത്തിൽ മികച്ച അവസരങ്ങൾ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ബാഴ്സലോണ തന്നെയായിരുന്നു മികച്ച രീതിയിൽ കളിച്ചത് പക്ഷേ അവർക്ക് ഗോളുകൾ കൂടുതൽ നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ പ്രശ്നമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മൂന്ന് പോയിന്റുകൾ നേടുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൂമാനും സംഘത്തിനും വലിയ ഒരു ആശ്വാസം തന്നെയാണ് അതുതന്നെയായിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ട ഒരു പ്രധാന കാര്യവും അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് പോയിന്റ് നേടുക എന്നുള്ള ഒരു കാര്യത്തിൽ ബാഴ്സലോണ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് മത്സരം തുടങ്ങി ഇരുപത്തി ഏഴാം മിനിറ്റിലാണ് ഫ്രങ്കി ഡി ജോങ് ലയണൽ മെസ്സിയുടെ ആസിസ്റ്റിൽ ഫ്രങ്കി ഡി ജോങ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോൾ നേടുന്നത് അതിനുശേഷം ബാഴ്സലോണ ഒരുപാട് ഗോളുകൾ നേടുവാൻ ശ്രമിച്ചു എങ്കിലും അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു അതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിൽ ഹ്യൂസ്ക ഒരു സമനില ഗോളിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതൊന്നും അവർക്ക് ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ടെസ്റ്റിനെ മറികടന്നുകൊണ്ട് ഒരു ഗോൾ നേടുവാൻ സാധിച്ചില്ല അവസാന വിസിൽ മുഴങ്ങിയതോടെ ബാഴ്സലോണ മൂന്ന് പോയിന്റ് സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ എഴുപത് ശതമാനമാണ് ബാഴ്സലോണയുടെ പൊസിഷൻ ഈ ഒരു മത്സരത്തിൽ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്നിട്ടും ഒരു ഗോളേ നേടുവാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മുപ്പത് ശതമാനമാണ് ഹ്യൂസ്കിയുടെ പൊസിഷൻ ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ ഹ്യൂസ്ക വെറും നാല് ഷോട്ടുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ബാൾസലോണ ആവട്ടെ ഇരുപത് ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹ്യൂസ്ക നാല് ബാഴ്സലോണ ഏഴ് എന്നിങ്ങനെയാണ് എന്തായാലും ഈ ഒരു വിജയത്തോടെ ഇപ്പോൾ ബാഴ്സലോണ ഇരുപത്തി എട്ട് പോയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയവും നാല് സമനിലയും നാല് തോൽവിയുമായി ഇരുപത്തിയെട്ട് പോയിൻ്റോടെ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഹ്യൂസ് കിയാവട്ടെ ഇരുപതാം സ്ഥാനത്ത് തന്നെയാണ് നേരത്തെയും അവർ പോയിൻ്റ് ടേബിളിൽ ഏറ്റവും അവസാനം തന്നെയായിരുന്നു പതിനേഴ് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമേ അവർക്ക് സ്വന്തമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെ ഒൻപത് സമനിലയും ഏഴ് തോൽവിയും പന്ത്രണ്ട് പോയിൻറ്റോടെ ഇരുപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് ബാഴ്സലോണയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടീം റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് മൂന്നാണ് ഗോൾ കീപ്പറായ ടെർ ഏഴ് പോയിൻറ്റ് അഞ്ച് ആൽബ ഏഴ് പോയിൻറ്റ് ആറ് ലെങ്ലറ്റ് ഏഴ് പോയിന്റ് ആറ് അരോഹോ ഏഴ് പോയിൻറ്റ് എട്ട് ഡസ്റ്റ് ആറ് പോയിൻറ്റ് ഒൻപത് ഡിജോങ് എട്ടേ പോയിൻറ്റ് രണ്ട് ബൂസ്കറ്റ്സ് ഏഴ് പോയിൻറ്റ് നാല് പെഡ്രി ഏഴ് പോയിൻറ്റ് ആറ് ഡെംബല് ഏഴ് പോയിൻറ്റ് ഒൻപത് ബ്രാത്വേറ്റ് ആറ് പോയിൻറ്റ് അഞ്ച് ലാനൽ മെസ്സി എട്ടേ പോയിൻറ്റ് രണ്ട് എന്നിങ്ങനെയാണ് സബ്റങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ മിങ്കുവേസ ആറേ പോയിന്റ് ഒന്ന് പിയാനിച്ച് ആറേ പോയിന്റ് രണ്ട് എന്നതാണ് എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വിജയത്തോടെ തുടങ്ങുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കൂമാനും സംഘത്തിനും ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബാഴ്സലോണിക്ക് അത് അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി തുടർച്ചയായ കുറച്ച് മത്സരങ്ങളിൽ അവർക്ക് വിജയിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതു തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോ ഓഫ് മലയാളം